ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അമേരിക്കയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയിൽ തന്റെ കന്നി സാന്നിധ്യം അറിയിച്ച കെ സ്റ്റാർമർ രംഗത്തെത്തി. റഷ്യൻ അധിനിവേശത്തിൽ തളർന്ന യുക്രൈന് പൂർണ്ണ പിന്തുണയാണ് കെ സ്റ്റാർമർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. സ്റ്റാർമറിന്റെ മുൻഗാമിയായ ഋഷി സുനക്കും യുക്രൈന് അനുകൂലമായ നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. റഷ്യക്കുള്ളിലെ ആക്രമണങ്ങൾ ബ്രിട്ടീഷ് മിസൈലുകൾ വഴി സുഗമമാക്കാമെന്ന് നിർദ്ദേശിക്കുന്നതിൽ ഒരു പടി മുന്നോട്ടാണ്. നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ബൈഡന് ഇത് അധിക ഊർജ്ജമാണ്. വൈറ്റ് ഹൌസിൽ ബൈഡനും കെ സ്റ്റാർമറും കൂടിക്കാഴ്ച നടത്തുകയും യു എസ് ബ്രിട്ടീഷ് പ്രത്യേക ബന്ധത്തെ ഇരു നേതാക്കളും പ്രശംസിക്കുകയും ചെയ്തു. യൂറോപ്പുമായി അടുത്ത ബന്ധം തേടുന്നതിന് സ്റ്റാർമറിനെ പ്രശംസിച്ച ബൈഡൻ ഇത് മുഴുവൻ നാറ്റോ സഖ്യത്തിനും നല്ലതാണെന്നും വ്യക്തമാക്കി. 2010 മുതൽ അധികാരത്തിലിരുന്ന കൺസർവേറ്റീവ് പാർട്ടിക്കെതിരെ 400-ലധികം സീറ്റ് നേടി വലിയ വിജയമാണ് സ്റ്റാർമറിന്റെ ലേബർ പാർട്ടി കൈവരിച്ചത്. റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാനാണ് നാറ്റോയുടെ 75 വാർഷികം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സംഘടിപ്പിക്കുന്നത്. 35 രാഷ്ട്രത്തലവന്മാരാണ് പങ്കെടുക്കുന്നത്. അതേസമയം റഷ്യയും ചൈനയുമായുള്ള ബന്ധത്തിൽ ആശങ്കയറിയിച്ച് നാറ്റോ നേതാക്കൾ രംഗത്തെത്തി. റഷ്യയിൽ നിന്ന് കടുത്ത ആക്രമണം നേരിടുന്ന യുക്രൈന് പേട്രിയേറ്റ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള 5 വ്യോമ പ്രതിരോധ സംവിധാനം കൂടി നൽകാൻ നാറ്റോ ഉച്ചകോടിയിൽ തീരുമാനമായി. യു എസ് യൂറോപ്യൻ സൈനിക സഖ്യമായ നാറ്റോയിലെ യു എസ്, നെതർലൻഡ്സ്, റുമാനിയ, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ ഇത് സംബന്ധിച്ച് സംയുക്ത പ്രസ്താവന ഇറക്കി. വരും മാസങ്ങളിൽ തന്ത്രപ്രധാനമായ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനം നൽകുമെന്നും പ്രസ്താവനയിലുണ്ട്. കഴിഞ്ഞയാഴ്ച യു എസിലെത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി വ്യോമ പ്രതിരോധം വർദ്ധിപ്പിക്കാൻ സഹായം തേടിയിരുന്നു. യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കുന്നതിൽ ചൈനയ്ക്ക് വളരെ വലിയ പങ്കുണ്ടെന്നും നേതാക്കൾ നാറ്റോ വേദിയിൽ ആരോപിച്ചു. പ്രതിരോധ വ്യവസായിക മേഖലകളിൽ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ടും പരിധിയില്ലാത്ത പങ്കാളിത്തത്തിലൂടെയും യുക്രൈനെതിരായ പോരാട്ടത്തിൽ റഷ്യയുടെ പ്രധാന സഹായിയായി ചൈന മാറിയെന്നും ഇവർ ആരോപിച്ചു. വാഷിംഗ്ടണിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടയിലാണ് ചൈനയ്ക്കെതിരായ വിമർശനം നേതാക്കൾ ശക്തമാക്കിയത്. റഷ്യയ്ക്ക് യുദ്ധം മേഖലകളിൽ നൽകുന്ന പിന്തുണ എല്ലാ രീതിയിലും അവസാനിപ്പിക്കണമെന്നും നാറ്റോ നേതാക്കൾ ചൈനയോട് അഭ്യർത്ഥിച്ചു. റഷ്യയുടെ പ്രതിരോധ മേഖലയിൽ ചൈനയുടെ സ്വാധീനം വളരെ വലുതാണ്. ആയുധങ്ങളും മറ്റ് അസംസ്കൃത വസ്തുക്കളുടെ കൈമാറ്റങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവരുടെ താൽപര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കാത്തിടത്തോളം കാലം ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും നേതാക്കൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. ഓസ്ട്രേലിയ, ജപ്പാൻ, ന്യൂസിലൻഡ്, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇന്ന് നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനു മുന്നോടിയായാണ് നേതൃത്വം ചൈനയുടെ നിലപാടുകളെ വിമർശിച്ച് രംഗത്തെത്തിയത്. റഷ്യ യുക്രൈൻ വിഷയത്തിൽ റഷ്യക്കെതിരെയും വലിയ ആരോപണങ്ങളാണ് ഉയർന്നത്. പോരാട്ടത്തിൽ യുക്രൈന് സാധ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. അതേസമയം നാറ്റോ സഖ്യം ഉയർത്തിയ ആരോപണങ്ങൾ ചൈന നിഷേധിച്ചു. തങ്ങൾക്കെതിരായ വിമർശനങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടിയ ചൈന നാറ്റോയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉയർത്തിയത്. കിഴക്കൻ മേഖലകളിലോട്ട് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ സഖ്യം നടത്തുന്നതെന്ന് ചൈന ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.